ഉത്തരേന്ത്യൻ പര്യടനം കഴിഞ്ഞ് നമ്മുടെ ഗവർണർ ഇങ്ങ് ഇന്ന് രാജ്ഭവൻ സന്ദർശിക്കും ഇന്ന് വൈകിട്ട് ഏഴിനാണ് രാജ്ഭവനിൽ എത്തുന്നത് ഈ സന്ദർശന വേളയിൽ ഒപ്പിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുകൾ സംബന്ധിച്ച് മന്ത്രിമാർ നേരിട്ടെത്തി സർക്കാരിൻ്റെ ഭാഗം വിശദീകരിക്കും ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കം എട്ട് ബില്ലുകളാണ് രാജ്ഭവനിൽ പൊടിയടിച്ചിരിക്കുന്നത് ഇതിൽ ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതികൾക്ക് ഗവർണർ അംഗീകാരം നൽകുമോ എന്ന് സംശയമുണ്ട് വൈകിട്ട് ഏഴരയ്ക്കാണ് മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും വി എൻ വാസുവും ജെ ചിഞ്ചുറാണിയും ഗവർണറെ കാണുന്നത് ഇവരെ ഒപ്പിടാതെ വെച്ചിരിക്കുന്ന ഓരോ വകുപ്പിൻ്റെയും ബില്ലുകൾ സംബന്ധിച്ച് പ്രത്യേകം ആശയവിനിമയം നടത്താനാണ് പ്ലാൻ അതിനുശേഷം മന്ത്രിമാർക്ക് അത്താഴവും നൽകിയാണ് പറഞ്ഞു വിടുന്നത് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിനെക്കുറിച്ചും വി സി നിയമന സെർച്ച് കമ്മിറ്റി ബില്ലിനെക്കുറിച്ചും മന്ത്രി ആർ ബിന്ദുവാണ് ഗവർണറോട് വിശദീകരിക്കുന്നത് ലോകായുക്ത ബില്ലിനെ കുറിച്ചാണ് പ്രധാനമായും നിയമമന്ത്രി പി രാജീവ് സംസാരിക്കുന്നത് ചർച്ചകൾക്ക് ശേഷം രാജ്ഭവനിൽ ഉറങ്ങിയിട്ട് നാളെ രാവിലെ കൊല്ലത്തൊരു പരിപാടിയിൽ അത് പൊതുപരിപാടി പങ്കെടുത്ത ശേഷം വൈകിട്ട് ഹൈദരാബാദിലേക്ക് ഗവർണർ പോകും പിന്നെ ഈ മാസം കഴിഞ്ഞ് മാർച്ച് ആദ്യവാരം മാത്രമേ വീണ്ടും രാജ്ഭവൻ സന്ദർശിക്കൂ അത് മാർച്ച് ആദ്യ വാരമെന്നേ പറയുന്നുള്ളൂ അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അതേസമയം തന്നെ സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല വഹിക്കുന്ന പ്രൊഫസർ സിസ തോമസിനെ നീക്കി പകരം വി സിയെ നിയമിക്കാൻ സർക്കാർ നൽകിയ മൂന്നംഗ പാനൽ അദ്ദേഹം തള്ളി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാരിന് ശുപാർശ നൽകാനുള്ള അധികാരം ഹൈക്കോടതി അംഗീകരിച്ചതോടെയാണ് സർക്കാർ ഗവർണർക്ക് പാനൽ നൽകിയത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ ടി പി ബൈജു സാങ്കേതിക യൂണിവേഴ്സിറ്റി മുൻ അക്കാഡമിക് ഡീൻ ഡോക്ടർ വൃന്ദാവി നായർ കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പളും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ സി സതീഷ് കുമാർ എന്നിവരാണ് പാനലിലുള്ളത് മൂന്ന് പേരും ഇക്കൊല്ലം വിരമിക്കുന്നവരാണ് എന്നാൽ വി സി നിയമനത്തിൽ സർക്കാർ ഇടപെടരുതെന്നാണ് മുൻ വി സി ഡോക്ടർ എം എസ് രാജശ്രീയെ പുറത്താക്കിയ സുപ്രീംകോടതി ഉത്തരവെന്നും അതോടെ സാങ്കേതിക വാഴ്സിറ്റി നിയമത്തിലെ വ്യവസ്ഥകൾ അപ്രസക്തമായെന്നുമാണ് ഗവർണറുടെ നിലപാട് സർക്കാരിന് പാനൽ നൽകാമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ഉത്തരവിന് എതിരാണെന്ന് കാട്ടി അപ്പീൽ നൽകാമെന്നാണ് ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം സിസ തോമസിന് വി സി ആകാൻ യോഗ്യതയില്ലെന്നും അവരെ നീക്കണമെന്നുമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കോ വാറണ്ടോ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു സിസ തോമസിൻ്റെ നിയമനം ശരിവയ്ക്കുകയും വി സി ആവാൻ യോഗ്യതയുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പരീക്ഷ നടത്തിപ്പ് ഫലപ്രഖ്യാപനം ബിരുദ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ സുഗമമായി സിസ തോമസ് ചെയ്യുകയും ചെയ്തു സർക്കാരിൻ്റെ ശുപാർശ തള്ളിയാണ് സിസ തോമസിനെ ഗവർണർ വി സി നിയമിച്ചത് ഗവർണറുടെ അടുത്ത ഉത്തരവ് വരെ തുടരാമെന്നാണ് സിസയുടെ നിയമന ഉത്തരവിലുള്ളത് മാർച്ച് മുപ്പത്തൊന്നിന് സിസ തോമസ് വിരമിക്കുമ്പോൾ തുടർ നടപടി ഗവർണർക്ക് തീരുമാനിക്കാം